നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ സിസ്റ്റത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ചെറിയൊരു ഏരിയയാണ് ഫ്രാക്ഷൻസ് അല്ലേ. അപ്പം ഞാൻ അത് എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, ഫ്രാക്ഷൻസ് ഡയറക്റ്റ് ഇപ്പം RRB അല്ല, SSC ഏത് എക്സാമിനായാലും, PSC അല്ല, ഏത് എക്സാമിനായാലും ഫ്രാക്ഷൻസിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മാത്സ് പഠിക്കാൻ. ഞാൻ പറഞ്ഞ ക്ലിയർ ആണ്, എനിക്കത് ആദ്യം എടുത്തു തരണമെന്ന് ഞാൻ വിചാരിച്ചാണ്. എത്രയും പെട്ടെന്ന് എക്സാം വിളിച്ചത് കൊണ്ടാണ് ആ സമയത്ത് എനിക്ക് അതൊന്നും പറയാൻ പറ്റാതെ, ഇപ്പോൾ എക്സാം എന്തായാലും പോസ്റ്റ്പോൺ ചെയ്തേക്കുവാണ്, ഉടനെ എക്സാം ഉണ്ടാവും, സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ പല കുട്ടികളും, ഞാൻ പറഞ്ഞ എല്ലാവരുടെ കാര്യം അല്ല പറഞ്ഞേ, നമ്മൾ കുറേ നാളായി പഠിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞ ക്ലിയർ ആയി, പലരും പല നാളായി പല കോഴ്സുകൾ പഠിച്ചവരാണ്. അപ്പോൾ മാത്സുമായിട്ട് ചിലർക്ക് ചില ബന്ധങ്ങളല്ല. അപ്പോൾ പലരിലും ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും ഒക്കെ കാണുന്നൊരു കാര്യമാണ്, ചിലർക്ക് ഫ്രാക്ഷൻസ് കൂട്ടാൻ അറിയില്ല, ഫ്രാക്ഷൻസ് കണ്ടാൽ അതിനെ സബ്ട്രാക്ട് ചെയ്യാൻ അറിയില്ല, മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയില്ല, ഡിവൈഡ് ചെയ്യാൻ അറിയില്ല. കാര്യം ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് അത് ചോദിക്കുമെന്നല്ല സാറ് പറയുന്നത്. മക്കളെ, നമ്മളിപ്പോൾ ഏത് ടോപ്പിക്ക് പഠിച്ചാലും നമ്മൾ ചെയ്തു വരുമ്പോൾ ഒരു ഫ്രാക്ഷൻസ് കാണേണ്ടവരും, അല്ല അവിടെ ചിലപ്പോൾ അത് ആഡ് ചെയ്യേണ്ടവരും, സബ്ട്രാക്ട് ചെയ്യേണ്ടവരും, ഡിവൈഡ് ചെയ്യേണ്ടവരും, അവിടെ നമ്മൾ സ്റ്റക്ക് ആവാൻ പാടില്ല. സാറ് പറഞ്ഞ ക്ലിയർ ആയി, അവിടെ നമുക്ക് വളരെ സ്പീഡിൽ, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നിങ്ങളുടെ, അത് ഞാൻ പറയുന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ നമ്മുടെ പിള്ളേരല്ലേ. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റക്ക് ആവരുത്, അവിടെ നമുക്ക് സ്പീഡായിട്ട് കാര്യങ്ങൾ പോകണം കേട്ടോ. അപ്പോൾ ഇതൊരു മാർക്ക് കിട്ടുക എന്നതിലുപരി നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടിയുള്ളതാണ് ഈ ക്ലാസ്. ഞാൻ പറഞ്ഞ ക്ലിയർ അല്ല, ചിലർക്ക് ഇത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കും, കാര്യം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കാര്യം ഫ്രാക്ഷൻസിനെ പറ്റിയ ഒരു ഐഡിയ വേണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ക്ലാസ് കഴിയുമ്പോൾ ഫ്രാക്ഷൻസ് എന്താണ്, ഫ്രാക്ഷൻസിന് എങ്ങനെ അടിയാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള എല്ലാ സംശയങ്ങളും നിങ്ങളുടെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണണം. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പോലും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കണം, ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. അതായത് എൻ്റെ റിക്വസ്റ്റാണ്, മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യണം. കാര്യം എന്ന് വെച്ചാൽ മക്കളെ അത് അറിയില്ലെങ്കിൽ വലിയ പാടാണ്. അതുപോലെ പ്രൈം നമ്പേഴ്സ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, റെക്കറിംഗ് ഡെസിമൽ, അതൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം കുറേ ടോപ്പിക്കുകളൊക്കെ നമ്മളായിരിക്കും, ഇനി കുറച്ചുകൂടെ ടോപ്പിക്കുകളുള്ളൂ, അതൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ എടുത്തു തരും. ഓക്കെ, അപ്പം ഞാൻ പറയാനുള്ള കാര്യം മനസ്സിലായില്ല. അപ്പോൾ ആദ്യം എന്താണ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വേണം. വളരെ സീരിയസ് ആയിട്ട് എഴുതി പഠിക്കണം, അല്ലെ എനിക്കറിയാം എന്ന് പറഞ്ഞിരിക്കരുത്. മക്കളെ, ഞാൻ ആദ്യം നമ്പേഴ്സിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വളരെ വളരെ പല കുട്ടികൾക്കും അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. നമ്പേഴ്സ് കാണാൻ പഠിക്കരുത്. മക്കളെ, നമ്പേഴ്സിനെ മെയിനായിട്ട് രണ്ട് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട്, റിയൽ നമ്പർ, അതുപോലെ തന്നെ ഇമാജിനറി നമ്പർ. റിയൽ നമ്പർ എന്നും ഇമാജിനറി, ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് -3 എന്ന് പറഞ്ഞാൽ √3 ആയാണ്. റിയൽ പ്ലസ് ഇമാജിനറി വരുന്നതിനാണ് ഇമാജിനറി നമ്പർ എന്ന് പറയുന്നത്. ഇതൊന്നും നമുക്ക് പഠിക്കാനില്ല, നിങ്ങൾ ആലോചിക്കേണ്ട. റിയൽ നമ്പറിനെ പറ്റിയാണ് നമ്മൾ, അതായത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് റിയൽ നമ്പറിനെ പറ്റിയാണ്. ആ റിയൽ നമ്പറിനെ രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, റാഷണൽ നമ്പർ, കാണാതെ പഠിക്കല്ലേ, റാഷണൽ നമ്പർ, ഇർ റാഷണൽ നമ്പർ, രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് റിയൽ നമ്പറിനെ പറ്റി പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറാഷണൽ നമ്പേഴ്സിനെ പറ്റി നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് ഫുൾ എന്താണ്, റാഷണൽ നമ്പേഴ്സാണ്. നമുക്ക് ഇവനെയാണ് വേണ്ടത്, റാഷണൽ നമ്പർ. ക്ലിയർ ആണല്ലോ, റാഷണൽ നമ്പർ. ഓക്കെ, റാഷണൽ നമ്പർ തന്നെ, റാഷണൽ നമ്പർ തന്നെ നമുക്കറിയാം കൃത്യമായിട്ട് റേഷ്യോ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പർ. അതായത് P/Q ഫോം ആയിരിക്കണം, ക്യൂ നോട്ട് ഈക്വൽ ടു എന്തായിരിക്കണം, 0. ഫോർ എക്സാമ്പിൾ 3 ആയാലും, 5/6 ആയാലും, √9 ആയാലും, ഞാൻ √9 എന്നാണ് പറഞ്ഞത്, ക്ലിയർ ആണ്, √9 3. ഇങ്ങനെയുള്ള എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് റാഷണൽ നമ്പേഴ്സ്. ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ, റാഷണൽ നമ്പേഴ്സ്. ഇതിൽ വരുന്നതാണ് ഫ്രാക്ഷൻസ്, അതിൻ്റെ ഫ്രാക്ഷൻസിൻ്റെ ഫോം ആണല്ലോ. ഇൻഡിജേഴ്സ്, റെക്കറിങ്, റെക്കറിങ് ഡെസിമൽ, അതൊക്കെ നമുക്ക് ക്ലാസ് തരാം. 0.3 ദാറ്റ് ഇസ് 3/9, ഇതെല്ലാം ഫ്രാക്ഷനിൽ എഴുതാൻ പറ്റുന്നതാണ്. ഈവൻ നമ്പർ, ഓഡ് നമ്പർ, അതെല്ലാം വരുന്നതാണ് എന്ത്, റാഷണൽ നമ്പേഴ്സ് എന്ന് മനസ്സിലാക്കുക. ഇത് പൈ എക്സാമ്പിൾ, പൈ പോലുള്ള എക്സാമ്പിൾ, 1.2345 ഇങ്ങനെയൊക്കെ പോകുന്ന എക്സെട്ര, ഇതിനെ ഒരു ഫ്രാക്ഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. റെക്കർ ചെയ്യുമെങ്കിൽ നമുക്കൊരു കൃത്യമായിട്ടൊരു സംഖ്യ റിപ്പീറ്റ് അടിച്ചു പോയില്ല. അതിനെയാണ് ഇറാഷണൽ നമ്പേഴ്സിൻ്റെ ഫോമിൽ, അതായത് റേഷ്യോയിൽ എഴുതാൻ പറ്റില്ല, P/Q ഫോമിൽ എഴുതാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കാം, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒന്നുകൂടെ ആ കാര്യം ഒന്ന് കേൾക്കുക. അപ്പം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഫ്രാക്ഷനാണ്, നിങ്ങൾ അത്രയും തന്നെ മനസ്സിലാക്കിയതാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതാം. 2/3, 5/6, 3/5, ഓക്കെ, 0/3, 3/0, 9/2 എന്നിട്ട് ചോദിച്ചു. എന്നിട്ട് ഫ്രാക്ഷൻസ് ഏതാണെന്ന് നല്ല ചോദിക്കണം. നമുക്ക് ഇതിനകത്ത് റാഷണൽ നമ്പർ ഏതാണ്? അപ്പം നിങ്ങൾ പറഞ്ഞു, സാർ P/Q എഴുതാൻ പറ്റുന്ന എല്ലാം എന്താണ്, റാഷണൽ നമ്പർ. ദാറ്റ് ഈസ് എ ഫ്രാക്ഷൻസ് നമുക്ക് പറയാൻ പറ്റും, P/Q എഴുതാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ തന്നെ ഫ്രാക്ഷൻസിൻ്റെ പറയുന്നത് ഡിനോമിനേറ്റർ കാനോട്ട് ബി 0. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ് ഫ്രാക്ഷൻ, ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല, ഇത് 0 അല്ല, താഴെ കിടക്കുന്ന ഡിനോമിനേറ്റർ കേട്ടോ. 3 എന്ന് വെച്ചാൽ അടിയിൽ ഒന്നുണ്ട്, 5 എന്ന് വെച്ചാൽ അടിയിലുണ്ട്, ഇതിൻ്റെ ഉത്തരം 0 ആണ്, ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0. ഈസ് നോട്ട് എ ഫ്രാക്ഷൻ, നോട്ട് ഡിഫൈൻഡ് ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. ഈസ് നോട്ട് എ ഫ്രാക്ഷൻ, ഈസ് എ ഫ്രാക്ഷൻ. ഞാൻ പറഞ്ഞു കയറാമല്ലോ. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണം, ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആണ്,
വളരെ സിമ്പിൾ, ഞാൻ പറഞ്ഞു ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ് ഞാൻ പറയുന്നത്. ഡിനോമിനേറ്റർ കാനോട്ട് ബി സീറോ, റാഷണൽ നമ്പർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ മൂന്ന് എക്സാമ്പിൾ എഴുതും, കാര്യം മനസ്സിലാക്കി പഠിക്കണേ. 2/3, 3/2, 9/1/2, മൂന്ന് ഫ്രാക്ഷൻ ഞാൻ എഴുതി. ഇത് മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ്, ഞാൻ പറഞ്ഞ ക്ലിയർ, ഇത് മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ മേലുള്ളവനെ ന്യൂമറേറ്റർ എന്ന് പറയും, ഡിനോമിനേറ്ററിനേക്കാൾ വലുതാണ്. ഇതൊരു മിക്സിംഗ് ആണ്, അവിടെ കിടക്കട്ടെ. ഒരേ ഉറപ്പായിട്ടും ഇതിന്റെ ഉത്തരം എന്ന് ചോദിച്ചാൽ ഒന്നിനേക്കാൾ ചെറുതായിരിക്കും. ഇതാണ് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ക്ലിയർ അല്ലോ? ഒരു ഫ്രാക്ഷന്റെ ഉത്തരം ഒന്നിൽ ചെറുതാണെങ്കിൽ അതിന് കാരണം ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അതിനെ വിളിക്കുന്ന പേരാണ് പ്രോപ്പർ ഫ്രാക്ഷൻ. കാണാതെ പഠിക്കാനിരിക്കരുത്, കേൾക്കാനിരിക്കണം. ക്ലിയർ അല്ലോ? കേൾക്കാനിരിക്കണം, എഴുതാനിരിക്കണം. ക്ലിയർ അല്ലോ? കണ്ടു കളയരുത്. പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതായിരിക്കണം. അതായത് അതിന്റെ ഉത്തരം ഓൾവേസ് ലെസ് ദാൻ വൺ. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി മനസ്സിലാക്കി വെക്കാം. ഇതിന്റെ ഉത്തരം ഉറപ്പായിട്ടും സാർ ഗ്രേറ്റർ ദാൻ വൺ ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഇത് മിക്സിംഗ് ആണ്, വെറുതെ മിക്സിംഗ് അല്ല, വെറുതെ മിക്സിംഗ് അല്ല. മിക്സ് ചെയ്യുന്നവൻ, ഞാനിപ്പോ 9/3/2 എന്ന് പറഞ്ഞാൽ അവനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അട്ടി ഞാൻ തരും. അപ്പൊ കൺഫ്യൂഷൻ സാർ, അത് മിക്സിംഗ് അല്ലേ? അങ്ങനൊന്നുമല്ല, അവനെ മിക്സിംഗ് ആണ്. മിക്സ് ചെയ്യുന്നവൻ പ്രോപ്പർ ആയിരിക്കണം. അതായത് ഒരു നമ്പരും അതിന്റെ കൂടെ വരുന്നവൻ, കൂടെ വരുന്നവൻ, കൂടെ വരുന്നവൻ ഒരു പ്രോപ്പർ ഫ്രാക്ഷനുമാണെങ്കിൽ ആണെങ്കിൽ അങ്ങനെയുള്ള ഫ്രാക്ഷനെ വിളിക്കുന്ന പേരാണ് മിക്സഡ് ഫ്രാക്ഷൻ. ക്ലിയർ അല്ലോ? മിക്സഡ് ഫ്രാക്ഷൻ, മിശ്ര ഭിന്നം എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇത് സാധാരണ ഭിന്നം, വിഷമ ഭിന്നം, മിശ്ര ഭിന്നം. ക്ലിയർ അല്ലോ? മലയാളത്തിൽ പഠിക്കേണ്ടവർക്ക്, അങ്ങനെ പഠിക്കുക, മലയാളത്തിലാണല്ലോ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ക്ലിയർ അല്ലോ? മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇത് മിക്സഡ് ഫ്രാക്ഷൻ അല്ല മോനെ, ആക്കാം ആക്കാം, വേണമെങ്കിൽ ആക്കാം. കൂടെ ഇങ്ങനെ വരില്ല, ഇങ്ങനെ വരില്ല, പറയുന്നത് മനസ്സിലാക്കുക. അങ്ങനെ വരില്ല, അങ്ങനെ എഴുതിയത് റോങ് ആണ്. ഞാൻ പറഞ്ഞു ക്ലിയർ ആയിട്ട് ഇതാണ് ശരി. അപ്പൊ മൂന്ന് ടൈപ്പ് ഓഫ് ഫ്രാക്ഷൻ, പ്രധാനമായും പ്രോപ്പർ, ഇംപ്രോപ്പർ, മിക്സഡ്. ഞാൻ പറഞ്ഞ കാര്യം ആദ്യം ഉറപ്പിക്കുക, ഒന്നുകൂടെ കേട്ട് ഉറപ്പിക്കുക. ക്ലിയർ ആണല്ലോ? നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, ഒരു 13/5 എന്ന് പറഞ്ഞാൽ ഒരു ഇംപ്രോപ്പർ. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലാസ് കഴിയുമ്പോൾ മാറി, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പറിനെ കൺവേർട്ട് ചെയ്താൽ മിക്സഡ് ആവും, മിക്സഡ് ഫ്രാക്ഷനെ കൺവേർട്ട് ചെയ്താൽ ഇംപ്രോപ്പർ ആവും. ആവശ്യമുണ്ട്, ടോപ്പിക്കിൽ ആവശ്യമുണ്ട്. ഇതൊരു ഇംപ്രോപ്പർ ആണ്. നമ്മൾ പണ്ട് പഠിച്ച് ഇങ്ങനെയല്ല, 13/5, 2/5, 10, ഇത് റിമൈൻഡർ 3, ഇങ്ങനെയൊന്നുമില്ല, പണിയൊന്നും ഇനി ഇല്ല, ഇല്ല. ഇംപ്രോപ്പറിനെ മിക്സറാക്കിയാലും മിക്സറിന് ഇംപ്രോപ്പർ ആക്കിയാലും ദ ഡിനോമിനേറ്റർ കനോട്ട് ബി ചേഞ്ച്. ഞാനിപ്പോൾ എന്തോ പറഞ്ഞു, എന്താ പറയാ പറഞ്ഞേ? ഇംപ്രോപ്പറിനെ മിക്സറാക്കിയാലും മിക്സറിന് ഇംപ്രോപ്പർ ആക്കിയാലും ദ ഡിനോമിനേറ്റർ ഛേദം എന്ന് പറയുന്നവൻ മാറില്ല, മാറില്ല, ഛേദം മാറില്ല. 13/5 ടേബിൾ വരട്ടെ, 1/5, 2/5, 3/15, അത് വേണ്ട, 2/10. ഈ ഞാൻ പറഞ്ഞ ഇതൊരു വളരെ സിമ്പിൾ ക്ലാസ് ആണ്, അങ്ങനെ തന്നെ ഈ ക്ലാസ്സിനെ നിങ്ങൾ കാണണം കേട്ടോ. അറിയാത്ത ഒരുപാട് പേർക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന ക്ലാസ്സാണ്. അറിയാവുന്നവർ ജസ്റ്റ് എന്ത് ചെയ്യുക, അടിച്ചു കളഞ്ഞ് തന്നെ കാണുക. ക്ലിയർ അല്ലോ? കാര്യങ്ങൾ ഇതിൽ നിന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. 2/5, 10, ദ റിമൈൻഡർ ഈസ് 3. ഈസ് ഐ മിക്സഡ് ഫ്രാക്ഷൻ. അപ്പം കാര്യം മനസ്സിലായല്ലോ. 1/2. 29/7 ചോദിച്ചാൽ എനിക്കറിയാം ഈസ് എ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അതിനെ മിക്സറാക്കിയാൽ ദ ഡിനോമിനേറ്റർ കാനോട്ട് ബി ചേഞ്ച്, കാനോട്ട് ബി ചേഞ്ച്. 29/7 ടേബിൾ വരട്ടെ, 7/4, 28, ദ റിമൈൻഡർ ഈസ് 1. കൂടെ വരുന്നവൻ പ്രോപ്പറാണ്, കൂടെ വരുന്നവൻ പ്രോപ്പറാണ്, മനസ്സിലാക്കുക. 123/5 ചോദിച്ചാലും ദ ഡിനോമിനേറ്റർ ഈസ് കാനോട്ട് ബി ചേഞ്ച്. 24/5, 120, ദ റിമൈൻഡർ ഈസ് 3. കൂടെ വരുന്നവൻ പ്രോപ്പർ ഫ്രാക്ഷൻ. പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. തിരിച്ചായാലും മിക്സഡിനെ ഇംപ്രോപ്പർ ആക്കിയാലും, മിക്സഡിന് ഇംപ്രോപ്പർ ആക്കിയാലും ഇംപ്രോപ്പറിന് മിക്സഡ് ആക്കിയാലും ഡിനോമിനേറ്റർ കാനോട്ട് ബി ചേഞ്ച്. ഇതിനെ ഇങ്ങോട്ട് മാറ്റണം, 5 മാറില്ല. ഈ 2/5 ഗുണിച്ചാൽ 5 മാറില്ല, കണ്ട തിരിച്ചെഴുതുവാണ്, 5 മാറില്ല, കൃത്യമായിട്ട് മാറില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. 5 മാറില്ല. 2/5, 2/5, മേലെന്താണോ റിമൈൻഡർ അത് ആഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ 13/5 വരുന്നത്. ഒന്നുകൂടെ, 7 മാറില്ല, 4 7 ഗുണിക്കുക, ഞാൻ പറഞ്ഞു തരില്ല, മനസ്സിലാക്കുക. മേലെന്താണോ അത് ആഡ് ചെയ്യുക, 28, ബോട്ട് മാസ്, 28+1, 29. അതുപോലെ ഇവിടെ 5 മാറില്ല, 24/5+3. ആദ്യം ഇതാണ് പഠിച്ചുറപ്പിക്കേണ്ട 123/5. ഒന്നുകൂടെ പറഞ്ഞു തരും, മനസ്സിലാക്കിയാൽ ഒന്നുകൂടെ കാണുക. 37/9 മാറ്റിയാൽ 9 മാറില്ല, ഉറപ്പായിട്ട് മാറില്ല, വെട്ടിക്കളഞ്ഞിട്ട് ചെയ്യാവും. 9/4, 36, 1. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ 9 മാറില്ല, മിക്സറാണ്.
ഇംപ്രോപ്പറിലോട്ട് മാറത്തോട് 9 4 36 മേലത്തെ 1 37 37/9 ഇത് ആദ്യം ഉറപ്പിക്കുക. ഒന്നുകൂടെ ഇംപ്രോപ്പറിനെ മിക്സറാക്കിയാലും മിക്സറിന് ഇംപ്രോപ്പർ ആയാലും ദ ഡിനോമിനേറ്റർ കനോട്ട് ബി ചേഞ്ച്. ആദ്യം അത് മനസ്സിലാക്കി വെക്കണം, ഇതൊക്കെ പഠിക്കണം കേട്ടോ. ഫ്രാക്ഷൻസിന്റെ വലുതും ചെറുതോ കണ്ടുപിടിക്കേണ്ട സിംപ്ലിഫിക്കേഷൻ അതിന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്തും. അപ്പൊ നമുക്ക് അതൊക്കെ അന്നേരം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, വലുതും ചെറുതും ഒക്കെ കണ്ടുപിടിക്കുന്ന അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇവിടെ ഞാൻ ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഈസ് ആൻ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലൻ, ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻസ്, അത് മാത്രം. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, വലിയ വലിയ പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതൊക്കെ വരുന്ന നമ്പർ സിസ്റ്റം പോലുള്ള എക്സാം എക്സാം ക്വസ്റ്റ്യൻ, നമ്പർ സിസ്റ്റം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോസ്റ്റ് നിങ്ങൾ നോക്കി വെക്കേണ്ട എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ടാവും. അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഉൾപ്പെടുത്തും. ഇതാദ്യം ഫ്രാക്ഷൻസ് എന്താണെന്നും ഫ്രാക്ഷൻസ് കൂട്ടാനും കുറയ്ക്കാനും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ക്ലാസ് ചെയ്യുന്നത്, അത് നിങ്ങളെ മനസ്സിലാക്കുക കേട്ടോ. അല്ലാതെ ഒരു എക്സാമിന് ഫ്രാക്ഷൻസ് ഡയറക്റ്റ് കൂട്ടാൻ ചോദിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ഞാൻ ആദ്യമേ പറയുന്നു, ആദ്യമേ വീണ്ടും വീണ്ടും പറയുന്നു. ഒരു എക്സാമിനും ഫ്രാക്ഷൻസ് ഡയറക്റ്റ് കൂട്ടാൻ പറയില്ല, ഡയറക്റ്റ് കുറയാൻ പറയില്ല, പക്ഷെ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് കയറി വരും, അതിന് വേണ്ടിയാണ് ഈ ക്ലാസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 3/5 + 2/5 ചോദിച്ചാൽ, ഞാൻ ആദ്യം ഫ്രാക്ഷൻസ് കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം, a/b + or - c/d രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടാൻ പറഞ്ഞാൽ ഡിനോമിനേറ്റർ ഗുണിക്കുക, ഡിനോമിനേറ്റർ ഗുണിക്കുക, ഇങ്ങനെ തന്നെ ഗുണിക്കണം. a × d പ്ലസിന് വിഷയമില്ല, a × d പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, b × c ദാറ്റ് ഈസ് ആൻ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ഫോർ ഫ്രാക്ഷൻ. ഇതും അതുപോലെ തന്നെ ചെയ്യാം ചെയ്യാം. 5 ഉം 5 ഉം ഗുണിച്ചാൽ 25, അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, അങ്ങനെ തന്നെ ആദ്യം പഠിക്കണം. 3 ഞാൻ പറഞ്ഞു, ഒന്നും അറിയാത്തവർക്ക് വേണ്ടി തന്നെ പറഞ്ഞു, കാര്യം വളരെ ബേസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ്. 3 × 5 പ്ലസ് എങ്കിൽ പ്ലസ്, മൈനസ് എങ്കിൽ മൈനസ്, 2 × 5 ഇത് ക്രോസ് ചെയ്തു. 15 + 10/25 25/25 1 ആൻസർ കിട്ടി. പക്ഷെ നമ്മൾ അങ്ങനെ ഒന്നും പോകലടാ മക്കളെ, ഞാൻ പറഞ്ഞ ക്ലിയർ ആണ്, ഇങ്ങനെ ഒന്നും പോകരുത്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ സെയിം ആക്കണം, അതിനാണ് LCM വരുന്നത്. LCMനെ വിളിക്കുന്നത് ഒരു കൂട്ടിൽ LCMനെ വിളിക്കുന്നത്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ കൂട്ടാം കുറയ്ക്കാം, കൂട്ടി കൂട്ടാൻ പറഞ്ഞുകൊണ്ട് കൂട്ടി, 5/5 എത്രയാണ്, 1. ദാറ്റ് ഈസ് ആൻസർ. സാറ് പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുക, രണ്ട് ഫ്രാക്ഷൻസ് കൂട്ടാൻ പറഞ്ഞാലും കുറയ്ക്കാൻ പറഞ്ഞാലും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ഫ്രാക്ഷൻസ് ന്യൂമറേറ്റർ കൂട്ടാം കുറയ്ക്കാം, അത് ഉറപ്പിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 3/7 + 2/7 + 1/7 ഞാൻ നോക്കിയപ്പോൾ ഡിനോമിനേറ്റർ എന്താണ് പറഞ്ഞ മനസ്സിലായി, സെയിം ആണ്, അതുപോലെ എഴുതി. ഇവിടെ കൂട്ടാൻ പറഞ്ഞു, അപ്പം 3 + ഈ പ്ലസ് ആണ്, 2 + ആണ്, ക്ലിയർ അല്ലോ, 1 എല്ലാം കൂടെ കൂടെ 6/7 മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 7/11 - 3/11 + 4/11 ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിരുന്നത്, മനസ്സിലാക്കി വെക്കുക. ഡിനോമിനേറ്റർ സെയിം ആണ്, ഈസ് എ സിമ്പിൾ ടൈപ്പ്, അതുപോലെ എഴുതി. ന്യൂമറേറ്റർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം, 7 ഇവിടെ മൈനസ് ആയതുകൊണ്ട് -3, ഇവിടെ പ്ലസ് ആയതുകൊണ്ട് +4. ഓക്കെ, ഇവിടെ 7 3 4 ആണ്, 7 3 കുറച്ച് 4 4 8 8/11 ഇതാണ് ഇതിൻ്റെ ആൻസർ. പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, അറിയാത്തവർ കൃത്യമായിട്ട് അവർക്ക് പ്രയോജനം ചെയ്യും, അവരെയും കൂടെ എനിക്ക് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോകണം, അത് മനസ്സിലാക്കണം. അങ്ങനെയുള്ളവർ മാക്സിമം ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ക്ലിയർ അല്ലോ. 11 സെയിം ആയതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കണം, അത് നിങ്ങൾക്ക് തരും. അല്ലാതെ തന്നെ നമ്മൾ അറിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. മക്കളെ, RRB ക്ലാസ്സുകൾ ഇല്ലേ എന്ന് ചോദിക്കരുത്, ഇത് ഓൾ കോമ്പറ്റീവ് ലെവൽ എക്സാംസിന് ആവശ്യമുള്ള ക്ലാസ്സാണ്, ക്ലിയർ അല്ലോ. RRB ഒക്കെ ക്ലാസ്സുകളാണിത്, ഇത് കാണുക, ബാക്കിയുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എടുത്ത് തീർത്തീരും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 3/5 + 7/10 ചോദിച്ചാൽ, ഒരു മിടുക്കൻ പെട്ടെന്ന് പറഞ്ഞു, സാർ ഇതിനെ ക്രോസ് ചെയ്താൽ പോരെ, 3/5 + 7/10 ചെയ്താൽ പോരെ. ഞാൻ പറഞ്ഞു, ശരിയാടാ മോനെ, 50 അവൻ ഗുണിച്ചു, 5 10 50 അവൻ ഗുണിച്ചു, 3 × 10 = 30 അവൻ ഗുണിച്ചു 35. ഞാൻ പറഞ്ഞിടാ മോനെ, നേരെ അവൻ വെളുക്കും, 65/50 ക്ലിയർ അല്ലോ. മോൻ 5 കൊണ്ട് വെട്ടി, 10 13 ഇങ്ങനെ അവന് കിട്ടി. ഞാൻ പറഞ്ഞു, മക്കളെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, പരമാവധി ഇങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. പരമാവധി 2 3 ഫ്രാക്ഷൻസ് വന്ന 3 ഫുൾ ഫ്രാക്ഷൻ വന്ന് ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ ഞാൻ അവനോട് ഒരു കാര്യം പറഞ്ഞു, സാറൊരു കാര്യം നേരത്തെ പറഞ്ഞു തന്നായിരുന്നു, എന്തുവാ അപ്പം ചോദിച്ചു, എന്താ മുനെ, എന്താണ് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ എന്ത് ചെയ്യാം, കൂട്ടാം. ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഞാൻ നോക്കുക, 10 ഉം 5 ഉം എനിക്കറിയാം 5 നെ 10 ആക്കാൻ, ഞാനിവിടെ 2 കൊണ്ട് ഗുണിച്ചു, വിലക്ക് വ്യത്യാസം വന്നോ, വന്നു വന്നു വന്നു. ഒരിക്കലും ന്യൂമറേറ്ററിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഡിനോമിനേറ്ററിൽ ചെയ്യാൻ പറ്റില്ല. ചെയ്താൽ മേലും ചെയ്താൽ താഴെയും ചെയ്യണം, ദാറ്റ് ഈസ് സം ബേസിക് മാത്സ്. താഴെ ചെയ്താൽ മേലും ചെയ്യണം, മേലെ ചെയ്താൽ താഴെയും ചെയ്യണം. ഞാൻ താഴെ ചെയ്തു, ഒൺലി മൾട്ടിപ്പിൾ ആൻഡ് ഡിവിഷൻ, ഒന്നുകൂടെ
ഓൺലി മൾട്ടിപ്പിൾ അറ്റ് ഡിവിഷൻ. താഴെ രണ്ടു കൊണ്ട് ഗുണിച്ചു, അതേ രണ്ടു കൊണ്ട് തന്നെ മേലും ഗുണിച്ചു. എന്റെ ഇഷ്ടം, എന്റെ ഇഷ്ടം. ചിലപ്പോൾ ഞാൻ അഞ്ചു കൊണ്ട് ഗുണിക്കും, അതേ അഞ്ചു കൊണ്ട് തന്നെ മേലും ഗുണിക്കും. ചിലപ്പോൾ ഞാൻ ആ നാല് കൊണ്ട് ഡിവേടിയും, അത് നാല് കൊണ്ട് തന്നെ നാല് താഴെയും ചെയ്യും. ചിലപ്പോൾ ഞാൻ അവിടെ മൂന്ന് കൂട്ടും, താഴെയും മൂന്ന് കൂട്ടി അടി ഞാൻ തരും. കൂട്ടലും കുറയ്ക്കലൊന്നുമില്ല. ഓൺലി മൾട്ടിപ്പിൾ ആൻഡ് അഡീഷൻ. ക്ലിയർ അല്ല? മൾട്ടിപ്പിൾ ആൻഡ് ഡിവിഷൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് 6/10, 7/10 ആയി. ദ ഡിനോമിനേറ്റർ ഈസ് സെയിം. ന്യൂമറേറ്റർ ഞാൻ ആഡ് ചെയ്യും 13/10. ദാറ്റ് ഈസ് ആൻസർ. കാര്യം മനസ്സിലാക്കുക. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം മക്കളെ, എന്തും ചെയ്യാം. ആഡ് ചെയ്യേണ്ട അടുത്ത് ആഡ് ചെയ്യാം, കുറയ്ക്കേണ്ട അടുത്ത് കുറയ്ക്കാം. മനസ്സിലാക്കുക. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യൻ. 3/7 + 5/14 + 9/28. ഇത് കൂട്ടണം. ഒരു മിടുക്കൻ ചാടി കയറി മൾട്ടിപ്ലൈ ചെയ്യാൻ നിന്നു, അടി ഞാൻ തരും. ക്ലിയർ അല്ല? എന്റെ ലക്ഷ്യം ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നതാണ്. ഇവിടെ 28 ആക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അടിസ്ഥാന എൽ സി എം എന്നൊക്കെ പറയും. 7 14 21 എൽസിഎം 28 ആണ്. എൽസിഎം അടിപൊളി ഒരു ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കയറി ഒന്ന് കണ്ടാൽ നല്ലതായിരിക്കും. നമ്മുടെ പ്ലേലിസ്റ്റ് പോവുക, നമ്പർ സിസ്റ്റം, അതായത് RRB ഗ്രൂപ്പിലെ പ്ലേലിസ്റ്റ് പോവുക, എന്നിട്ട് എൽസിഎം എന്നുള്ള ക്ലാസ് കണ്ടാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുന്നു. ക്ലിയർ അല്ലോ? ഒരു 7 28 ആക്കാം, 14 28 ആക്കാം. ഒന്നുകിൽ നിങ്ങൾ ഒന്നും ആലോചിക്കണ്ട, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മളെ ഫ്രാക്ഷൻസ് കൂട്ടാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഏറ്റവും വലിയ സംഖ്യ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇവിടെ 28 ആണ്. ആ 28ൽ 7 14 പോകുമെന്ന് നോക്കുക. ഞാൻ പറഞ്ഞ ക്ലിയർ ആണ്? 7 14 പോകുമെന്ന് നോക്കുക. എനിക്ക് പോകുമെന്ന് എനിക്കറിയത്തില്ല, പോകത്തില്ലെങ്കിൽ ആ 28ൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും മൾട്ടിപ്പിളിലാ പോയിരിക്കും, ഉറപ്പ്. ക്ലിയർ അല്ലോ? ഒന്നുകിൽ 56ലോ അടുത്ത 28 × 3 = 60, 84ലോ പോയിരിക്കും. ക്ലിയർ അല്ലോ? അത് ഉറപ്പ്. 28ൽ തന്നെ 14 7 പോവും. ഞാൻ എൻ്റെ ലക്ഷ്യം 28 ആക്കുക എന്നതാണ്. 4 ഗുണിച്ചു, അതേ 4 മേല് ഗുണിച്ചു. കാര്യം എനിക്ക് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ കൂട്ടിയേ കുറയ്ക്കുകയും ചെയ്യാം. ഇവിടെ 2 ഗുണിച്ചു, ഇവിടെ 2 ഗുണിച്ചു. പറഞ്ഞ കാര്യം മനസ്സിലാക്കി. ഇത് 28ആയി 28ആയി. എല്ലാം ഡിനോമിനേറ്റർ എന്തായി? സെയിം ആയി. അതുപോലെ എഴുതാം. ന്യൂമറേറ്റർ 12 ആയി, ഈ പ്ലസ് ആണ് ഈ പ്ലസ്. 10 ആയി, പ്ലസ് ഈ പ്ലസ്. 9 ആയി. ഇവിടെ എന്താ ഗുണിക്കാന്ന് വെച്ചാൽ 1 ഗുണിച്ചു, ഇവിടെ 1 ഗുണിച്ചു. 28നെ പിന്നെ 28 ആക്കേണ്ട കാര്യമില്ലല്ലോ, മണ്ടത്തരം പറയല്ലേ. ക്ലിയർ ആണല്ലോ? 20 29 31 അല്ലേ? 31/28. ഇതാണ് ആൻസർ. ക്ലിയർ അല്ലോ? 22 31. ഇതിനെ വേണമെങ്കിൽ വീണ്ടും മാറ്റാം. 28 1 × 1 28 28 3 = 31. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഇനി പുറമേ വരും. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവും, മനസ്സിലാക്കി വെക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയും. അഡീഷണൽ സബ്ട്രാക്ഷൻ ഇതിനകത്ത് തന്നെ കഴിയും കേട്ടോ, മനസ്സിലാക്കി വെക്കുക. സബ്ട്രാക്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ, ഞാൻ ഇടയ്ക്ക് സബ്ട്രാക്ഷൻ കയറ്റി ഇടുന്നുണ്ട്. ക്ലിയർ അല്ലോ? ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതി വെക്കണം. ഓക്കെ, 7/15 - 6/45 + ഓക്കെ 7/90 ചെയ്യണം. ക്ലിയർ അല്ലോ? മക്കളെ ആലോചിച്ച് നോക്കണം. 45 വലിയ നമ്പർ നിങ്ങൾ നോക്കണം, വലിയ നമ്പർ നോക്കണം. ക്ലിയർ അല്ലോ? അതിൽ 45 പോകും നോക്കണം. 45 × 2 = 90. അതുപോലെ 15 × 8 = 6 ശരിയാണ്. 60 30. 15 × 6 = 90. മനസ്സിലാക്കി വെക്കുക. ഇപ്പം ഞാൻ ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. 90 ആക്കാൻ 6 ഗുണിക്കണം, അതേ 6 ഇവിടെ ഗുണിച്ചു. ഇത് കൂട്ടാനാണ് പറഞ്ഞത്. 2 ഇവിടെ ഗുണിച്ചു, അതേ 2 ഇവിടെ ഗുണിച്ചു. എല്ലാം 90 ആയി. 60 30. 90 അതുപോലെ എഴുതി കളികാര്യമായി. 42 - ഈ - പ്ലസ് ആണെങ്കിൽ പ്ലസ്. 12 വളരെ വൃത്തിക്ക് ഞാൻ പറഞ്ഞതിനുണ്ട്, പ്രയോജനപ്പെടുത്തുന്നവർക്ക് ഗുണം ചെയ്യും. 30 ആണ്, 37 ആണ്. 37/90. കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ അറിയണം. വീട്ടിൽ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക, കൂട്ടിയും കുറച്ചുമൊക്കെ പഠിക്കുക. ഇതാണ് ഇതിന്റെ ഉത്തരം. ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ വേറൊരു മെടുക്കൻ ചോദിച്ചു, സാറേ ഇങ്ങനെ വന്നാലോ എന്ന് വേറൊരു മെടുക്കൻ ചോദിച്ചു. അവൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 3/7 + 5/14 + ഓക്കെ, അവൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, 21 എന്നായിരുന്നു അവൻ ചോദിച്ചത്. ഓക്കെ, 8/21. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു, ഇടാ മോനെ 21നെ എടുത്തിട്ട് കാര്യമില്ലടാ. അപ്പൊ അവന് കാര്യം മനസ്സിലായി. ഓക്കെ, ഒരു കാര്യം മനസ്സിലായി, 21 എടുത്തിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. കാരണം 21ൽ 14 എനിക്ക് 21 ആക്കാൻ പറ്റില്ല, ഇതിനെ ആക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ എൽസിഎം 21 അടുത്ത മൾട്ടിപ്പിൾ എത്ര? 42. അടുത്ത മൾട്ടിപ്പിൾ എത്ര? 63. അടുത്ത മൾട്ടിപ്പിൾ എത്ര? 84. 21 × 2 = 21 × 3 = 21 × 4. ക്ലിയർ അല്ലോ? 7നെ 84 ആക്കാം, 14നെ 84 ആക്കാൻ പറ്റുമോ? 14നെ 84 ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ നോക്കേണ്ട വരും. ക്ലിയർ അല്ലോ? 6 4 24, 2 ശിഫ്റ്റം 84. ഇങ്ങനെ ആക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ അത്രയൊന്ന് ബുദ്ധിമുട്ടണ്ട. 7നെ 14നെ 21നെ എൽസിഎം ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇവനെ ഒഴിവാക്കാം, ഇവനെ ഒഴിവാക്കി കണ്ടുപിടിക്കാൻ പറ്റും.
പതിനാലിനെയും ഇരുപത്തൊന്നിനെയും എൽ സി എം കണ്ടുപിടിച്ചത് അതാ പറഞ്ഞ എൽ സി എമ്മിന്റെ ക്ലാസ് ഒന്ന് കാണുക. 7 കൊടുത്താൽ 7 is a prime, 2 times 3 times. 14 ശരിയല്ലേ എഴുതിയേക്കുന്നത്, 14 വരും. 7 കൊടുത്താൽ 2 times 3 times, 14 42 ആക്കായിരുന്നു അല്ലേ. ഞാൻ അത്രയും മണ്ടത്രം കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു, 42 ആക്കാൻ പറ്റും. 42 84 വരെ പോണ്ട കാര്യമില്ല. 21 42 ആക്കാം, 7 42 ആക്കാം, 14 42 ആക്കാം. ഇപ്പൊ 84 ആക്കിയെന്ന് പറഞ്ഞ വിഷയമൊന്നുമില്ല, വലിയ സംഖ്യ ആയിരിക്കും കിട്ടുന്നത്, അത്രയും നമ്മൾ പോണ്ട. അതിന് പിന്നെ വെട്ടേണ്ട വരും. 42 ആക്കാം പറ്റും. കാര്യം 7 × 6 ആണ് അത്ര 42. അതേ 6 കൊണ്ട് മേലെ ഗുണിച്ചു, ഇവിടെ 3 കൊണ്ട് ഗുണിച്ചു, അതേ 3 കൊണ്ട് ഇവിടെ ഗുണിച്ചു, ഇവിടെ 2 കൊണ്ട് ഗുണിച്ചു, അതേ 2 കൊണ്ട് മേലെ ഗുണിച്ചു. നമ്മുടെ ലക്ഷ്യം ഡിനോമിനേറ്റർ സെയിം ആക്കുക എന്നതാണ്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? 42 ആക്കിയാൽ 84 ആക്കാം, 42 എല്ലാ മൾട്ടിപ്പിളിലും പോകും, അത് വേറെ കാര്യം. 42 ആക്കിയാൽ 84 ഒന്നും ആക്കണ്ട, 42, ദാറ്റ് ഇസ് എൽ സി എം. ക്ലിയർ അല്ലേ? എൽ സി എം എടുത്തപ്പോൾ കാര്യം മനസ്സിലായി. എൽ സി എം എടുക്കാൻ നിൽക്കണ്ട, 18+, അല്ലാതെ തന്നെ മനസ്സിലാക്കണം. 3 ഇത് 3 ആണ് കേട്ടോ, 3 എത്ര? 9. ഇത് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് മൈനസ് ആണെങ്കിൽ മൈനസ് വരും, പ്ലസ് 16. ഇതാണ് ഉത്തരം. ഇത് കൂട്ടി കുറച്ചാൽ കിട്ടുന്നതാണ് ഉത്തരം 34. ഞാൻ ചിലപ്പോൾ കൂട്ടുന്ന മാറിപ്പോകും കേട്ടോ, 43/42 നിങ്ങൾ നോക്കണം. ഞാൻ ചിലപ്പോൾ പെട്ടെന്ന് കൂടുന്നതുകൊണ്ട് ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. ഇതാണ് ആൻസർ. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഫ്രാക്ഷൻസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. മനസ്സിലായെങ്കിൽ വീണ്ടും വീണ്ടും ആ വീഡിയോ കാണുക. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, സെയിം ആയില്ലെങ്കിൽ സെയിം ആക്കണം. അത് ഡിനോമിനേറ്റർ എൽ സി എം എടുത്താൽ മതി. ഡിനോമിനേറ്റർ സെയിം ആയാൽ ന്യൂമറേറ്റർ കൂട്ടാം, കുറയ്ക്കാം. ദാറ്റ് ഈസ് ആൻസർ. ക്ലിയർ അല്ലെങ്കിൽ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഇത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിലേക്ക് എനിക്ക് നിങ്ങളെ കൂടി ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാം. 2/3 × 5/8 × 5/9 ചോദിച്ചാൽ ഒന്നും ആലോചിക്കണ്ട. a/b × c/d ചോദിച്ചാൽ പറഞ്ഞാൽ ന്യൂമറേറ്റർ ഗുണിക്കുക, ഡിനോമിനേറ്റർ ഗുണിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. വെട്ടിക്കളയാൻ പറ്റുമെങ്കിൽ വെട്ടിക്കളയുക, 2 ഇവിടെ ആരെങ്കിലും വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടുക, 5 കൊണ്ട് ഇവിടെ ആരെങ്കിലും വെട്ടാൻ പറ്റുമെങ്കിൽ വെട്ടുക. വെട്ടത്തിലെങ്കിൽ എന്ത് ചെയ്യണം? 2 × 5 = 10, 3 × 27. ഇതാണ് ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ 15/34 × 17/30. ഇത് ഗുണിച്ച് നേരം വിളിപ്പിക്കരുത്. ആൻസർ എന്ന് പറഞ്ഞാൽ 15 × 17/34 × 30 തന്നെയാണ്. ഗുണിച്ച് നേരം വിളിപ്പിക്കരുത്, നിങ്ങൾ കൃത്യമായിട്ട് വെട്ടിക്കളയാൻ നോക്കണം. 15 ഇരട്ടിയാണ് അത്ര, മേലും താഴെ ഒരു കൊണ്ട് വെട്ടിക്കളയാൻ പറ്റും. 2 17 ഇരട്ടിയാണ് അത്ര 34. അപ്പൊ എനിക്ക് ആൻസർ എത്ര കിട്ടി? 1/4. ഈ കിട്ടുന്നതിന്റെ ഡബിൾ ആണിത്. ക്ലിയർ അല്ല? 4 times ആണ് ആൻസർ. 1/4. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ന്യൂമറേറ്റർ തമ്മിൽ ഗുണിക്കുക, ഡിനോമിനേറ്റർ തമ്മിൽ ഗുണിക്കുക. ഇവിടെ എന്തിനു ഗുണിച്ചു എന്ന് വെച്ചാൽ ഇവിടെ വെട്ടിക്കളയാൻ ഒരു പരുവത്തിൽ ആരുമില്ല, അതുകൊണ്ട് ചെയ്തു. ഇവിടെ ചെയ്യാത്തതിന് കാരണം ഇവിടെ വെട്ടിക്കളയാൻ പരുവത്തിനാളുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കി വെക്കുക, വ്യക്തമായിട്ട് പഠിക്കണം. മക്കളെ എഴുതി എഴുതി പഠിച്ചോളൂ. പല കുട്ടികൾക്ക് ഇപ്പോഴും അറിയില്ല എന്ന് ഞാൻ പറയുന്ന സത്യമാണ്. ക്ലിയർ അല്ലോ? നിങ്ങൾ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക, അറിയണം. അത് അറിയാത്തൊരു കുറവായിട്ട് എന്തിനാ കാണുന്നത്? പഠിക്കണം. ക്ലിയർ അല്ലോ? കൃത്യമായിട്ട് പഠിക്കണം. അറിയാത്തൊരു കുറവോ കാര്യങ്ങളോ ഒന്നുമല്ല, കൃത്യമായിട്ട് പഠിക്കണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ക്ലിയർ അല്ലോ? മക്കൾ ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 3 × 21 = 63 എഴുതി വെക്കരുത്, അടിക്കാൻ തരും. ക്ലിയർ അല്ലോ? നമ്മൾ പഠിക്കുകയല്ലേ, പഠിക്കുമല്ലോ അല്ലേ. എല്ലാ ദിവസവും നമ്മൾ ഇതും ചെയ്യുന്നുണ്ട്. വെട്ടിക്കളയുക, എത്ര ഏത് വേണമെങ്കിലും വെട്ടാൻ കേട്ടോ. 3 × 15 = 5. ആൻസർ എത്ര കിട്ടി? 3/5. എങ്ങനെ വേണമെങ്കിലും വെട്ടാം, ഇതിനെ ഇതോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും വെട്ടാം. ക്ലിയർ? അങ്ങനെയൊന്നുമില്ല. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ വെട്ടുക. ഡിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പല കുട്ടികൾക്കും തെറ്റിപ്പോവും. 2/3 × 4/6 എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ 4/9 എന്ന് പറഞ്ഞാൽ, 6/3 എന്ന് പറഞ്ഞാൽ, നിങ്ങളെ ഏതൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ അതിനെ 6/3 × 2 എന്നൊക്കെ പറയുന്നവരാണ്. ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. ദാറ്റ് ഈസ് തിരിച്ചിട്ട് ഗുണിക്കുന്നതിൻ്റെ ഒരു പേര് വിളിക്കും റെസിപ്രോക്കൽ. 3 റെസിപ്രോക്കലാണ് 1/3. 1/3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആൻസർ കിട്ടുന്നത്. 2 മനസ്സിൽ ഉറപ്പിക്കണം. ഏത് സംഖ്യ, ഇപ്പൊ എക്സ് ഡിവിഷൻ വൈ എന്ന് പറഞ്ഞാൽ, ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് x × എന്താവും? 1/y. വൈയിന്റെ റെസിപ്രോക്കലാണ് 1/y. 1/y റെസിപ്രോക്കലാണ് വൈ. 2/3 റെസിപ്രോക്കലാണ്, ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയാണ്. അതായത് ഇവനെയാണ് തിരിച്ചത്, ഇവനെ പിടിച്ച് തിരിച്ചിടല്ലേ, ആറിനെയല്ല തിരിച്ചിടുന്നത്. 2/3 റെസിപ്രോക്കലാണ് 3/2. 2 റെസിപ്രോക്കലാണ് 1/2. ഇത് മനസ്സിലാക്കണം. ഇന്റർചേഞ്ച്, വിൽക്രമം, ഗുണന വിപരീതം, മലയാളം വാക്ക്. ക്ലിയർ അല്ലോ? ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആയാൽ തിരിച്ചിട്ട് ഗുണിച്ചോണം. ക്ലിയർ അല്ലോ? ദാറ്റ് ഈസ് ആൻസർ. തിരിച്ചിട്ട് ഗുണിച്ചോണം, വേറെ ചോദ്യങ്ങളില്ല. വെട്ടിക്കളഞ്ഞു 2 times, വെട്ടിക്കളഞ്ഞു 3 times. ആൻസർ ഈസ് 3/2. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഉറപ്പിക്കുക, തിരിച്ചിട്ട് ഗുണിക്കുക. ഇപ്പൊ 9/3, അത് 3 ആവുന്നുണ്ടെങ്കിൽ അത് വരുന്നത് 3 തിരിച്ചിടുന്നതാണ്. അങ്ങനെ 3, ദാറ്റ്സ് ഓൾ. 5/6 ഡിവിഷൻ 18 by
18/21 പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ആദ്യത്തെ സംഖ്യ അനങ്ങത്തില്ല കേട്ടോ, ആദ്യത്തെ സംഖ്യ അനങ്ങത്തില്ല, ക്ലിയർ അല്ലോ. ഇവൻ മൾട്ടിപ്ലാവും, ഇവൻ നേരെ റിവേഴ്സ് ആവും. ആ റിവേഴ്സിനെ വിളിക്കുന്നതാണ് റെസിപ്രോക്കൽ. റെസിപ്രോക്കൽ ഗുണിക്കാൻ പറഞ്ഞാൽ ന്യൂമറേറ്റർ ഗുണിക്കുക, ഡിനോമിനേറ്റർ ഗുണിക്കുക, ദാറ്റ്സ് ഓൾ. ഇതിനെ പക്ഷെ 3 കൊണ്ട് വെട്ടാം, 7 3 21 236, ഇവിടെ ഒന്നും ക്യാൻസൽ ആവില്ല. 35/36, ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞ തിരിച്ചിട്ട് ഗുണിക്കുക. ഒരു ക്വസ്റ്റ് കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തരാം. 6/4 / 4 അല്ലെങ്കിൽ 8 ചോദിച്ചതെങ്കിൽ മണ്ടത്തരം കാണിക്കരുത്. ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഇവനെ തിരിച്ചിട്ട് ഗുണിക്കണം, കണ്ടല്ലോ. ഓക്കെ, വീണ്ടും ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, തിരിച്ചിട്ട് ഗുണിക്കണം. ദാറ്റ് ഈസ് ആൻസർ. ക്ലിയർ ആണല്ലോ, ഇതാണ് ആൻസർ. വീണ്ടും ഡിവൈഡർ ബൈ 10 ഉണ്ടെങ്കിൽ ഇൻറ്റു എന്താവും, 1/10 ആവും. ഇൻറ്റു 20 ഉണ്ടെങ്കിൽ വീണ്ടും എന്താവത്തുള്ളൂ, ഇൻറ്റു 20 ആവത്തുള്ളൂ. ഇത് ഇൻറ്റു 20 ആണ്, ഞാൻ പറഞ്ഞത് ക്ലിയർ ആണല്ലോ. വീണ്ടും ഡിവിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ചിട്ട് ഗുണിക്കണം. ഇതാണ് ഇതിൻ്റെ ഫ്ലോ എന്ന് മനസ്സിലാക്കുക, കൃത്യമായിട്ട് കാര്യം മനസ്സിലാക്കണം. 5/6 ഡിവിഷൻ, 12/10 ആണ് ചോദിച്ചതെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ വരുന്ന സംഖ്യ നിങ്ങൾ എന്ത് ചെയ്യണം, തിരിച്ചിടണം, ഗുണിക്കണം, തിരിച്ചിട്ട് ഗുണിക്കണം. ഇനി നോക്കണം, ഇനി ആരെങ്കിലും വെട്ടിപ്പോവെങ്കിൽ മാത്രം വെട്ടിപ്പോവും, അല്ലെങ്കിൽ വെട്ടിപ്പോവില്ല. വെട്ടിപ്പോകുന്നത് 6 ഉം 10 ഉം മാത്രമാണ്. 2 കൊണ്ട് വെട്ടിയാൽ 5 times 3 times. ഇനി ആര് വെട്ടിപ്പോലെ, അതുകൊണ്ട് ഗുണിക്കുക 25/36. ഓക്കെ, അപ്പൊ മക്കളെ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ, ഫ്രാക്ഷൻസ് ആണ്. ഫ്രാക്ഷൻസിന്റെ അഡീഷൻ സബ്ട്രാക്ഷൻ, എന്താണ് ഫ്രാക്ഷൻ, അഡീഷൻ സബ്ട്രാക്ഷൻ, മൾട്ടിപ്പിൾ ഡിവിഷൻ ഒക്കെ പഠിച്ചു. ഏതൊരു കോമ്പറ്റീവ് ലെവൽ എക്സാംസിനും, അതിനിപ്പം KS ആവട്ടെ, PSC ആവട്ടെ, SSC ആവട്ടെ, ബാങ്ക് ആവട്ടെ, ഏത് എക്സാമിനും മാത്സിൽ അടിസ്ഥാനമില്ലെങ്കിൽ നമ്മൾ വീഴും, അടിതെറ്റി വീഴും. ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ. അപ്പോൾ ആ ഒരു അടിസ്ഥാനം ഉണ്ടാക്കി എടുക്കുക എന്നതാണ് ഞാൻ ആദ്യമേ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് ആ സമയത്ത് എക്സാം പെട്ടെന്ന് വിളിച്ചു, മാക്സിമം ടോപ്പിക്ക് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഫ്രാക്ഷൻസ് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ തരും. ബോർഡ് മാസ്റ്ററിൻ്റെ ക്ലാസ് ഞാൻ തന്നില്ലേ, ഇനി റെക്കറിങ്ങിൻ്റെ ക്ലാസ് കൊടുത്തില്ല. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള സംശയം ഇതറിയാമെന്നുള്ള സംശയം സാറേ ടോപ്പിക്ക് തീർക്കത്തില്ല. മക്കളെ എല്ലാം സിമ്പിൾ ഇൻട്രസ്റ്റിലാണ് നിർത്തി വെച്ചേക്കുന്നത്. എനിക്കറിയാം പ്രീവിയസ് ക്ലാസ്സിൻ്റെ ഒരു 2-3 തന്നു, ബാക്കി ഉടനെ തരും. ഉടനെ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് എല്ലാ കാര്യങ്ങളും തീർക്കും. എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നിങ്ങൾക്ക് തരും. എക്സാം അനാലിസിസ് ഉണ്ടാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് പറയണം. നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ കൃത്യമായിട്ട് അഭിപ്രായം പറയണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ എത്തിക്കണം, എന്തെങ്കിലും ഈ ചാനൽ നിലനിൽപ്പുള്ളൂ. ഓക്കെ, ഞാൻ പറഞ്ഞു മാക്സിമം തിരക്കിനിടയ്ക്കാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നതും ചെയ്യുന്നതും. അപ്പം നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സപ്പോർട്ട് നിങ്ങൾ തരണം. കാണുന്നവർ വളരെ കുറച്ച് ആൾക്കാരാണ്, നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.